സോളമൻ ദേവാലയ പ്രതിഷ്ഠാവേളയിൽ അതിവിനയാന്വിതനായി പ്രാർത്ഥിക്കുന്നു. അവനോടൊപ്പം സാദോക്ക് എന്ന മഹാപുരോഹിതനും നാഥാൻ എന്ന പ്രവാചകനുമുണ്ട്. ജ്ഞാനസ്നാനത്താൽ രാജാവും പ്രവാചകനും പുരോഹിതനുമായി നാം ഹൃദയ കോവിലുകളെ പ്രതിഷ്ഠിക്കുന്ന ചിത്രം ഇനി അങ്ങോട്ട് വിഭാവനം ചെയ്യണേ. ദേവാലയ പ്രതിഷ്ഠയുടെ ഈ രംഗം ധ്യാനിക്കുന്ന 17-ാം സങ്കീർത്തനം എന്റെ ന്യായം കേൾക്കണമേ എന്നാണ് തുടങ്ങുന്നത്. ദൈവത്തിന് മുൻപിൽ ന്യായം പറയാൻ നമുക്കാകുമോ? നമ്മൾ ദൈവത്തോട് നീതി കാണിച്ചിട്ടുണ്ടോ? അതായത് ദൈവം ഭരമേൽപ്പിച്ചവ ശരിയായും നേരായും കൈകാര്യം ചെയ്യുന്ന നല്ല കാര്യസ്ഥന്മാരാണോ നമ്മൾ? ഈശോ പാരമ്പര്യവാദികളെ അലക്കി വെളുപ്പിക്കുകയാണ്. പാരമ്പര്യം സൂചിപ്പിക്കുന്ന ട്രഡീഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൈമാറി വന്നത് എന്ന്. ക്രിസ്തു ഭരമേൽപ്പിച്ചവ കൃത്യമായാണോ നാം കൈമാറുന്നത്? അപ്പോസ്തോലികമായ ഉറപ്പുകളെ അവഗണിച്ച മാനുഷിക ചിന്തകളെയാണോ നമ്മുടെ വ്യവസ്ഥകളെ നിയന്ത്രിക്കാൻ നമ്മളെ ഏൽപ്പിക്കുന്നത്? അളവും ചിട്ടയും ഭംഗിയും മികവേറുമ്പോൾ പള്ളികളിൽ ആളുകൾ വരുന്നതിന് പകരം എന്താണ് അവർ കൊഴിഞ്ഞു പോകുന്നത്? ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ. അന്യസ്ഥലത്ത് 1000 ദിനത്തേക്കാൾ ദേവാലയത്തിലെ ഒരു ദിനം കാമ്യം എന്ന് 84-ാം സങ്കീർത്തനം പാടിയത് നാം ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? ബലിപീഠത്തിൽ കൂടുകെട്ടിയ കുഞ്ഞിക്കിളികളായിരുന്നു ആ ദേവാലയത്തിന്റെ മുഖ്യ ആകർഷണം. ചെറുപ്പകാലത്ത് പ്രാവിൻ കൂവലിനും പകൽ കണ്ണടഞ്ഞ കൂമിന്റെ മൂളലിനുമൊപ്പം നേർത്ത ക്ഷാരഗന്ധമുള്ള പള്ളിയകത്ത് കുർബാന കൂടിയിരുന്നത് ഓർമ്മ വരുന്നു. പടികളുടെ കാവലും എണ്ണവും ഉയരവും കൂടി വരുമ്പോഴും പള്ളികളിൽ നിന്ന് പടിയിറങ്ങിപ്പോയി എന്തൊക്കെയോ കാര്യമായി മിസ്സാകുന്നു.